പച്ചാപ്പി. ഓ, ഇതാര് അൽഫോൻസാന്റെയോ? ഇത് അവിടുന്ന് വരുന്നു. കമിങ് ഫ്രം ഗോവ. അച്ഛാ അച്ഛാ. നോട്ട് അച്ഛാ. അയ്യോ അയ്യോ, ആന്റിയെ കണ്ടിട്ട് അറിയുന്നേ ഇല്ലല്ലോ. ആന്റി ആകെ മാറിയിരുന്നല്ലോ. എവിടെയാണ് മൈ ബ്രദർ? ആര്? എന്റെ ആങ്ങള തൊമ്മിച്ചൻ. ആ ദാണ്ട ഇരിക്കുന്നു. മക്കളെ, നിങ്ങളുടെ അൽഫോൻസാന്റെ ലാൻഡ് ചെയ്തടാ ഫ്രം ഗോവ. ചേച്ചി വരുന്ന വഴിയാണോ? ജസ്റ്റ് കമ്മി. നീ സംശയം ഉണ്ടാവുന്ന എനിക്കറിയാം. എടാ തങ്കച്ച, എന്തൊക്കെയുണ്ടോ മോനെ വിശേഷം? തങ്കച്ചനല്ല ആന്റി, റോഹിച്ചൻ. ആ റോഹിച്ചൻ. എടാ ഉമ്മച്ച, എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷം? ഓ, സന്നിച്ചനാ. എന്തൊരു മറവി. ആന്റിക്ക് മറവിയല്ലേ? അതേടാ എന്റെ പാപ്പച്ച. പാപ്പച്ചനല്ല, കറിയാച്ചൻ. കറിയ ടോട്ടൽ കൺഫ്യൂഷൻ. ഓ, എന്തൊരു ടേസ്റ്റി, വല്ലാത്തതാ. ആ എടാ കൊച്ചാപ്പേ, അയ്യോ, എനിക്ക് സർവത്ത് വേണ്ട. എനിക്ക് ഫ്രഷ് ലെമൺ. ലെമൺ കിടയാതെ. അവൻ അവിടെ ഉലകം ചുറ്റും വാലിപ്പനായിട്ട് അടിപിടി കൂടി നടക്കുക. അല്ലേ, അവൻ ഈ ഗോവ പോയിട്ടും അവന്റെ സ്വഭാവത്തിന് മാറ്റമൊന്നും വന്നിട്ടില്ലേ? അവിടെ വന്നപ്പോ ഒന്നും കൂടിയും കൂടി. ആര് ചോദിക്കാൻ, അവനവിടുത്തെ ഗോവ ദാതയല്ലേ. എന്ത് വൃത്തിയാണ് കാണിക്കുന്നത്? കുടിക്കാനുള്ള വെള്ളത്തിലാണ് വിരലിട്ടിട്ട് വരുന്നത്. അതെ, ഇടയ്ക്ക് വിരലൊന്ന് മുറിഞ്ഞു. അപ്പൊ ഡാക്ടറെ കാണിച്ചപ്പോ ഡാക്ടർ ശരിയാക്കി. തണുത്ത വെള്ളത്തിൽ എപ്പോഴും വിരൽ മുക്കിക്കൊണ്ടിരിക്കുന്നു. ഒറ്റ കീറുന്നുണ്ടല്ലോ. ഇനിയും വെടുപ്പില്ലാത്തൊരു ചെന്തു. നോനോ പ്രോബ്ലം, ഞാൻ കുടിച്ചോളാം. ഡ്രിങ്ക്. അപ്പച്ചാ, ലൈറ്റ് അണച്ചു കിടന്ന് ഉറങ്ങണവേ. ആ കിടക്കാം. വാട്ട് ഈസ് ദിസ്? നിങ്ങൾ നാല് പേരും ഒരു റൂമിലാണോ കിടക്കണത്? അൺസേഫ്. രണ്ടാൾക്കൂടി കിടക്കാനുള്ള സ്ഥലമുണ്ട് ഇവിടെ. ആന്റി മണ വന്ന് കിടന്നു. നോ നോ നോ, എനിക്ക് എ സി ഇല്ലാതെ കിടന്നാ ഉറക്കം വരില്ല. അതൊരു ശീലായി പോയി. അങ്ങനെയാണെങ്കിൽ ആന്റി ഒരുപാട് വിഷമിക്കുമല്ലോ. യെസ് യെസ്. തൊമ്മീച്ചന്റെ മുറിയിൽ എ സി ഉണ്ടോ? കറിയാച്ചന് മോളി കുട്ടി കിടക്കണ മുറി എ സി ആണോ? അതെ. അല്ല, എ സി പോലെ തന്നെ പുള്ള നോളജ്. എന്നാ ഞാൻ അവിടെ പോയിട്ട് മാനേജ് ചെയ്തു. എന്നാ പിന്നെ ആന്റി അങ്ങോട്ട് പോയി മാനേജ് ചെയ്തല്ലേ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. താങ്ക് യു, താങ്ക് യു. അച്ചായോ, ആന്റി ഇങ്ങനെ മാനേജ് ചെയ്യാൻ തുടങ്ങിയ ചേട്ടത്തി പുള്ളി ഇതിനെ ഇനി ഒരുപാട് ലേറ്റ് ആവും. നല്ല ടൈം. ആന്റിയുടെ കയ്യിൽ നിന്ന് എന്നെ ഒന്ന് ഊരിയെടുക്കാൻ ഞാൻ. ആന്റിയും അവന്മാരൊക്കെ ഒന്ന് കൊല വിളിക്കും. ഗോവയിലെ എ സിയിൽ കിടന്ന് നാച്ചുറൽ ആയതുകൊണ്ട് കൂളിംഗ് ഇല്ലാത്ത റൂമിൽ കിടന്ന് എനിക്ക് സ്ലീപ്പിംഗ് വരില്ല. ഞാൻ ഇവിടെ കിടന്നു. അയ്യോ ആന്റി, ഇവിടെ ഭയങ്കര കൊതുക. ഓ, കൊതുകല്ലേ? കൊതുകിനെ ഞാൻ ഗുഡ് നൈറ്റ് കൊണ്ട് മാനേജ് ചെയ്തോളാം. പക്ഷെ ചൂട് എനിക്ക് അൺസൈക്കബിള്. ഇളവയ്ക്ക് ഇനിയിപ്പൊ ഇടയെ കയറി കിടന്നാലേ ഉറക്കം വരത്തുള്ളൂ. നീ എന്താ തിങ്ക് ചെയ്യുന്നത്? ഒന്നുമില്ല, ഞാൻ വേറൊരു കാര്യം ആലോചിക്കാം. ആ പിള്ളേരെ അവിടെ തനിച്ചല്ലേ കിടക്കുന്നത്? നീ പോയി അവർക്ക് കൂട്ടുകിടക്ക. ഞാനും മോളി കുട്ടിയും കൂടി ഇവിടെ സ്ലീപ്പ് ചെയ്താണ്. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. കിടന്നു മോളെ. അൺസൈക്കബിൾ. എന്നെ മഷിയത്? ഡേർട്ടി സ്മെൽ. എന്റെ സണ്ണ് വന്നില്ലായിരുന്നെങ്കിലേ എല്ലാവരും ഡെഡ് ബോഡിയും ചാടിയെടുക്കായിരുന്നു. ആദ്യം ഇവനിട്ട് വേണം രണ്ടെണ്ണം കൊടുക്കാൻ. എന്നാ എന്റെ കൈ കൊണ്ട്? നിന്നെ അല്ലടാ ദാദാ, വേണ്ടാത്ത വഴിയാവലിയെല്ലാം കൂടെ വലിച്ചു. നിന്നെയൊക്കെ എന്തിനു കൊള്ളാവടാ? ഞാനോ തല്ലുള്ളി ഇതായിരിക്കുന്നു. ഈ സണൻ അറ്റാക്ക് കേട്ടിട്ടില്ലേ? എല്ലാരും കൂടെ പെട്ടെന്ന് അറ്റാക്ക് ചെയ്താ നമ്മളെന്ത്? അല്ലെങ്കിൽ ഞാൻ കാണിച്ചു കൊടുത്തേ. ഏതായാലും അപ്പച്ചനൊന്നും അറിയണ്ട. അതൊക്കെ വഴി അറിഞ്ഞോളും. അല്ല ചായോ, കടയിൽ ആരുമില്ല. ഇനിയുമാര് കടയെങ്ങാനും കയറി അറ്റാക്ക് ചെയ്യോ? ആ, അത് ശരിയാ. ഒരു കാര്യം ചെയ്യാം, ഞാനും ഉമ്മച്ചനും തങ്കത്തിനും കൂടെ കടയിലേക്ക് പോവാം. ആ, എന്നാ നീ വരണ്ട. ഇനി ഏതായാലും ഊണ് കഴിച്ചിട്ട് പോവാം. കൊച്ചാപ്പിടെ കൊടുത്തേച്ചാ മതി. നീ എന്നാ ഇനി ഗോവയ്ക്ക് തിരിച്ചു പോകുന്നത്?
മമ്മയാണ് ഉള്ളതല്ലോ. ഇവിടെ ഇത്ര പ്രോബ്ലങ്ങൾ ഉള്ളപ്പോ ഞാൻ എങ്ങനെ തിരിച്ചു പോകുന്നേ? സൂക്ഷിച്ചും കണ്ടും വേണം ഒതുക്കാൻ പോകുന്നത്. ഇത് അവരുടെ നാട്. ഓ, പിന്നെ ഈ പറയുന്ന ഗവർണർമാർ ഇവിടുത്തുകാരൊന്നുമല്ല. ഇന്ത്യയുടെ ഏത് കോണിലും ഏതവനും ജോലി ജീവിക്കാമെന്ന് ഇന്ത്യൻ ഇതിലുണ്ട്. അല്ല, ഇവന് എവിടെ താമസിക്കാൻ പോണത്? ഇവരാന്റി, അത് പറ്റൂല, ഞാൻ ഒറ്റയ്ക്കേ താമസിക്കൂ. എടാ സണ്ണിയെ, ഇച്ചാന നമുക്കേ കിഴക്ക് വശത്തെ ഔട്ട് ഹൗസിൽ താമസിപ്പിച്ചാലോ? അവൻ ഒറ്റയ്ക്ക് താമസിക്കുന്നതാ ഇഷ്ടം. ആ ശരി. ഇതുപോലൊരു ഫിഷ് ടാങ്ക് ഗോവയിലെ എന്റെ ഹൗസ് ഓണർ പെരേരല് വീട്ടിലുണ്ട്. അത് നിറച്ച സീ ഫിഷ്. അപ്പൊ കംപ്ലീറ്റ് കരിമീൻ ആയിരിക്കും ആന്റി. ഇത്രയുള്ള കുട്ടി സ്രാവുകൾ. മമ്മിയുടെ പുളിവടിയും നിർത്തുവോ? ഒരു പെരേരയും കുറെ കുട്ടി സ്രാവുകളും. അയ്യോ, അതേ തനിജ, ഇവിടെ നിന്ന് ഒറ്റയ്ക്ക് താമസിക്കണം സൂക്ഷിച്ചു വേണം. ഇരുട്ടടി അടിക്കാൻ മടിക്കാത്ത കൂട്ടര ആ ഗൗണ്ടറും ബാച്ചും. അങ്ങനെയൊക്കെ പേടിച്ച ജീവിക്കാൻ പറ്റുമോ മച്ചാ? അത് ശരി. ഇതുവരെ ആയിട്ട് ഇവിടുത്തെ സെറ്റപ്പ് ഒന്നും ശരിയായില്ലേ? ഇതെന്നാ പറ്റി? കടലിങ്ക് പോന്നു. ഒന്നും പറയണ്ടടാവേ, ഭയങ്കര നിരുവീഴ്ച. ഇങ്ങോട്ട് പറ. ഡാൻസ്, ഈ ഗോപം പെനി അടിച്ച ഈ നീരുവീഴ്ചയ്ക്ക് അപ്പത്തന്നെ പോവെന്ന് പറഞ്ഞാൽ ശരിയാണോ? ഇന്നാലും പറഞ്ഞു. ഏതോ ഒരു ഗോപം വീക്കിലി വായിച്ചിട്ടുണ്ടോ? നിന്റെ ഒക്കെ സ്വഭാവത്തിന് നീരുവീഴ്ച മാറ്റാനുള്ള സകല സാധനമായിട്ടാ ഞാൻ വന്നിരിക്കുന്നത്.